എല്ലാവർക്കും നമസ്കാരം. വിമൻസ് ടോക്ക് ടൈം അവതരിപ്പിക്കുന്ന മൈൻഡ് കോച്ച് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പ്രണയത്തെക്കുറിച്ചാണ്. പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും പ്രണയത്തെക്കുറിച്ച് എന്ത് പറയാനാണ്. പക്ഷെ ഞാനിവിടെ അല്പ വ്യത്യാസമായിട്ടാണ് സംസാരിക്കുന്നത്. പ്രണയം രോഗമാവുമ്പോൾ, അതാണ് നമ്മുടെ വിഷയം. പ്രണയം രോഗമാവുമ്പോൾ, അതെങ്ങനെ ഈ പ്രണയം രോഗമാവുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. നമുക്കറിയാം, പ്രണയം എന്ന് പറഞ്ഞാൽ വളരെ ഉദാത്തമായ ഒരു വികാരമാണ്. എല്ലാ ജീവജാലങ്ങളിലും പ്രണയമുണ്ട്. നമുക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മൾ പക്ഷികളെ നിരീക്ഷിച്ചാലറിയാം, മൃഗങ്ങളെ നിരീക്ഷിച്ചാലറിയാം, എല്ലാ പേർക്കും പ്രണയമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും പ്രണയമുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ പ്രണയം അവൻ്റെ വളർച്ച അല്ലെങ്കിൽ മറ്റു കാര്യത്തിലുള്ള വികാസം പോലെ വളരെ വിപുലവും വളരെ ഉദാത്തവും ഒക്കെ ആയിട്ടുള്ള സംഭവമാണ് പ്രണയം. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തികൾ, മാനസിക ആരോഗ്യമുള്ള വ്യക്തികൾ ഒരാളിനെ പ്രണയിക്കാൻ അല്പം ഭയപ്പെടും. കാരണം ഈ പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിന് ഉല്ലാസവും ഉന്മേഷവും പകരുന്നതോടൊപ്പം തന്നെ മറ്റേ വ്യക്തിക്കും, നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കണം, അവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ പ്രണയം കൊണ്ട് ഒരു അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ എന്നാലേ ആ ഒരു പ്രണയം സഫലമാവുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ആ ഇണ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒരു സന്തോഷവും സംതൃപ്തിയും ആശ്വാസവും ഒക്കെ പ്രദാനം ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായ പ്രണയം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് പല പ്രണയങ്ങളും അങ്ങനെയല്ല. അപ്പോൾ ആരോഗ്യകരമായ പ്രണയം എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ, ഒരു വ്യക്തി മറ്റേ വ്യക്തിയെ വിവാഹം കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടാവുന്ന സമയം മുതൽ തുടങ്ങുന്ന പ്രണയത്തിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ആരോഗ്യകരമായ പ്രണയം അല്ലെങ്കിൽ പക്വതയുള്ള പ്രണയം എന്ന് പറയുക. അവിടെ ആർക്കും കുഴപ്പമില്ല. ഇപ്പോൾ ഒരാളിനെ ഇഷ്ടമാണ്, അപ്പം അയാൾ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമായിരിക്കും, ജീവിതസഖിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ ജീവിത പങ്കാളിയാക്കാൻ പറ്റും, അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വേണ്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് തോന്നുകയും അത് അങ്ങോട്ട് ഷെയർ ചെയ്യുകയും അതിനുശേഷം പ്രണയിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല രീതിയിലുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് പലരും പറയുന്നത്, പക്വതയുള്ള പലരും, അറിവുള്ളവർ പറയുന്നത്, വിവാഹ ശേഷം അല്ലെങ്കിൽ വിവാഹ നിശ്ചയ ശേഷം പ്രണയിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രണയം. അപ്പോൾ അതിനു മുമ്പല്ലേ നമ്മൾ സാധാരണ കാണാറുള്ളത്, സിനിമയിലും മറ്റു കാര്യങ്ങളിലൊക്കെ കഥകളിലുമൊക്കെ നമ്മൾ വായിക്കുന്ന പ്രണയം അതിന് മുമ്പിലുള്ളതാണല്ലോ. തീർച്ചയായിട്ടും പല കഥകളിലും നമ്മൾ കാണുന്നത്, സിനിമയിലൊക്കെ കാണുന്നത് അസാധാരണമായ കാര്യങ്ങൾ ഇഴുകിച്ചേർത്തുകൊണ്ടുള്ള പ്രണയമാണ്. എങ്കിലേ അതിന് നിലനിൽപ്പുള്ളൂ, എന്നാലും കാഴ്ചക്കാർക്ക് അതിനകത്തൊരു അതിശയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പുതുമ ഉണ്ടാവുള്ളൂ, അതാണ് അവിടെ സംഭവിക്കുക. പക്ഷെ അത് യഥാർത്ഥത്തിൽ മനുഷ്യന് പകർത്താൻ പറ്റിയത് അല്ല എന്ന് മനസ്സിലാക്കുക. സാധാരണ നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടിയുടെ പുറകെ ഒരാൾ നടക്കുന്നു. ഇപ്പോൾ പെൺകുട്ടി ചിലപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്നതാവാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നതാവാം. ആ പെൺകുട്ടിയുടെ പുറകെ ഒരാൾ വന്നിട്ട് പ്രണയ അഭ്യർത്ഥന നടത്തുകയാണ്. ആദ്യം പെൺകുട്ടി എന്ത് ചെയ്യും, ഇത് താല്പര്യമില്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നടക്കും. പിന്നെയും അയാൾ വിടുന്നില്ല, പുറകെ നടക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം പുറകെ നടക്കുമ്പോൾ പെൺകുട്ടി എന്ത് ചെയ്യും, സാധാരണ പെൺകുട്ടിയുടെ മനസ്സ് വളരെ ഊഷ്മളതയുള്ളതാണ്, വളരെ ലോലമാണ്. പെൺകുട്ടിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ കൂടുതൽ ആത്മാർത്ഥതയുള്ളതായിരിക്കും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി എൻ്റെ പുറകെ നടക്കുകയല്ലേ എന്ന് അവൾ കരുതിയിട്ട് തിരിച്ച് അവൾ അങ്ങോട്ട് പ്രണയം നടിക്കും. അയാൾ നടിക്കുകയല്ല, പ്രണയത്തിലേക്ക് വീഴും. അങ്ങനെയാണ് സാധാരണ പ്രണയങ്ങളുണ്ടാവുക. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, ഒരു ചെറുപ്പക്കാരൻ, ഒരു ആൺകുട്ടി സ്ഥിരമായിട്ടൊരു പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് തന്നെ പ്രണയത്തിന് യോഗ്യതയില്ല എന്നാണ് എൻ്റെ അർത്ഥം. കാരണം ആ വ്യക്തിക്ക് ഇത് ഇത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ എന്ന് തോന്നും. ഇത്രയും പ്രാധാന്യത്തിൽ നടക്കുമ്പോൾ നാം മനസ്സിലാക്കണം, അയാൾക്ക് ഈ പ്രണയത്തിനപ്പുറം പ്രാധാന്യമുള്ള മറ്റ് കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒരു മനസ്സുള്ള ഒരാൾ,
പലതും നേടണം എന്നുള്ളൊരാൾ, ഉയർച്ചയിലെത്തണം എന്നുള്ളൊരു വ്യക്തി, അതിനല്ലേ മുൻതൂക്കം കൊടുക്കുക? അതല്ല ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലും അവളെ എൻ്റെ പാക്കറ്റിലാക്കണം എന്ന് പറഞ്ഞ് നടക്കില്ലല്ലോ. അപ്പോൾ അത് ഒന്നാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ. കൂടുതൽ പ്രാവശ്യം ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുമ്പോൾ തന്നെ അത് ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് പെൺകുട്ടികൾ മനസ്സിലാക്കുക, മറ്റ് ആൺകുട്ടികളും ഇത് മനസ്സിലാക്കുക. രണ്ടാമത്, ഈ പെൺകുട്ടിയെ തന്നെ ഇപ്പോഴത്തന്നെ അയാൾ ഇങ്ങനെ പ്രേമിക്കണം എന്ന് നിർബന്ധിക്കേണ്ട കാര്യം എന്താ? ചില പല പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും ഒരു ധാരണ, ഒരു പെൺകുട്ടി പ്രണയം നിരസിച്ചു കഴിഞ്ഞാൽ ഒരു വാശിയാണ് ഉണ്ടാവുക. അത് പിന്നീട് ഈ പ്രേമം അല്ലെങ്കിൽ സ്നേഹം, ഇഷ്ടം എന്നുള്ള ആ ഒരു വികാരമല്ല, അതിന് പകരം ഒരു വാശിയായിരിക്കും. അപ്പോൾ ഈ വാശി വന്നു കഴിഞ്ഞാൽ എന്താ, എങ്ങനെയെങ്കിലും അവളെ എൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ധാരണയാണ്. അപ്പോൾ അയാൾ എല്ലാ അടവും പയറ്റിയിട്ട് കരഞ്ഞു കാണിക്കും, സങ്കടം കാണിക്കും. ചിലരാണെങ്കിൽ ആത്മഹത്യ ഭീഷണി മുടക്കും, നീ എന്നെ പ്രേമിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. ചില ആൾക്കാർ പിന്നെ റിസ്റ്റ് സ്ലാഷ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഞരമ്പ് മുറിച്ചിട്ട് അതിൻ്റെ പടം എടുത്ത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കും പെൺകുട്ടിക്ക്, സിമ്പതി പിടിച്ചു പറ്റുക. ഇങ്ങനെ പല രീതി, ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൻ്റെ ആരോഗ്യം ഇല്ലായ്മയുടെ ലക്ഷണമാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ തകരാറിൻ്റെ ലക്ഷണമാണെന്ന് ഒരു സംശയമില്ല. മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള, സൈക്യാട്രി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ ഇതെല്ലാം രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ആത്മവിശ്വാസമുള്ള ഒരാൾ ഈ ചെറിയ പ്രായത്തിൽ പ്രണയിക്കേണ്ട. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പെൺകുട്ടിക്ക് ഈ പ്രേമം കൊണ്ട് എന്താണ് നേട്ടമുള്ളത്? അവൾക്ക് കോട്ടമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള പ്രേമം കൊണ്ട് പെൺകുട്ടിക്ക് കോട്ടമല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം അവളുടെ പഠിത്തം മുടങ്ങുന്നു, അവളുടെ ആ ഒരു പ്രിൻസിപ്പിള് അല്ലെങ്കിൽ ആ ഒരു ഫിലോസോഫി ഉണ്ടോ, ഞാൻ ഇപ്പോഴൊന്നും പ്രണയിക്കില്ല എന്ന് പറഞ്ഞത് തകരുന്നു. വീട്ടിലറിയുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടികളെ പഠിക്കാതിരിക്കാൻ അവർ അതിനൊരു കാരണമാകുന്നു, പഠിക്കാൻ അയക്കാതിരിക്കാൻ കാരണമാകുന്നു, വീട്ടുകാർ കൊടുത്തിരുന്ന പ്രാധാന്യവും സ്നേഹവും വാത്സല്യവും കുറയുന്നു, അങ്ങനെ സമൂഹത്തിൽ മോശമാവുന്നു. ഈ രീതിയിൽ പെൺകുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ പ്രണയത്തിന് വേണ്ടി വാശിയിലിറങ്ങി തിരിക്കുമ്പോൾ അത് രോഗമുള്ളവർക്കേ മനസ്സിലാവും, അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് പെൺകുട്ടികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കൂടുതൽ ഇറങ്ങിത്തിരിക്കുന്നത് ഒരിക്കലും പ്രണയമല്ല. അതോടൊപ്പം തന്നെ പലരും പറയാറുണ്ട്, നീ എന്നെ ഇനി എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയാൽ, ചിലപ്പോൾ ഈ പെൺകുട്ടി പ്രേമിച്ച് കഴിയുമ്പോഴായിരിക്കും ഈ കാമുകൻ്റെ തനി ഗുണങ്ങളൊക്കെ പെൺകുട്ടി മനസ്സിലാക്കുന്നത്. അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്യും? ഇനി വേണ്ട, ഇത് മതിയാക്കാം, നിർത്തിയേക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ വിടില്ല. കാരണം എന്താ, അയാൾക്ക് വാശിയാണ്. ആ സമയത്ത് പല ഭീഷണികളും നടക്കും. നീ വിവാഹം വേറെ വിവാഹം കഴിക്കാൻ നിന്നെ സമ്മതിക്കില്ല, നീ പഠിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും അറിയാം പല വീടുകളിലും കയറി പെൺകുട്ടിയെ നശിപ്പിക്കുന്ന, മണ്ണനൊഴിച്ച് കത്തിക്കുക, അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ അതുപോലെ പെൺകുട്ടിയെ മറ്റു രീതിയിൽ ആസിഡ് ഒഴിക്കുക. ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? എന്തെങ്കിലും സ്നേഹത്തിൻ്റെയോ ഇഷ്ടത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ ഒരു അംശമുള്ള ഒരാളാണ്, ഒരു ദിവസമെങ്കിലും നേരത്തെ പ്രണയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ പറ്റുമോ? അപ്പോൾ ഈ രീതിയിൽ വരുന്നതെല്ലാം രോഗഗ്രസ്തമായ പ്രണയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ചില വ്യക്തികൾ ഒരു അല്പസ്വല്പം അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ പ്രണയത്തിലേക്ക് എത്തണ്ട, എങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കോളേജിലൊക്കെ തന്നെ ഒരു ബോയും ഒരു ഗേളും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഒരു അടുപ്പമായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പിന്നെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കില്ല. പെൺകുട്ടി വേറെ പയ്യന്മാരുമായിട്ട് അല്ലെങ്കിൽ ആൺകുട്ടികളുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇയാളോട് പറയാതെ ഒരു സ്ഥലത്ത് പെൺകുട്ടിക്ക് പോകാൻ പറ്റില്ല. ഇത്രത്തോളം പൊസസീവ്നെസ് കാണിക്കുന്ന ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളും അതുപോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊസസീവ്നെസ്സിൻ്റെ അംശം കാണുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയിക്കാൻ യോഗ്യരല്ല എന്ന് മനസ്സിലാക്കുക. കാരണം അവരെ നയിക്കുന്നത് മനോരോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്, അല്ലാതെ മനസ്സിൻ്റെ ആത്മാർത്ഥത ഉള്ള ആളുകൾക്ക് ഇങ്ങനെ തോന്നുന്നില്ല. ആത്മവിശ്വാസം ഇല്ലാത്ത ആളിനും ഇവളെ എന്നെ വിട്ടിട്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, കാരണം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും, ആകപ്പാടെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്ത് എനിക്ക് എടുത്തു പറയാവുന്നത് ഈ പ്രണയം മാത്രമായിരുന്നു എന്ന് അയാളുടെ മനസ്സ് പറയുന്നതുകൊണ്ടാണ് അതുപോലും അത് നഷ്ടപ്പെടാൻ, അതെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ അയാൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള പ്രണയങ്ങളെല്ലാം, അസമയത്തുള്ള പ്രണയം അല്ലെങ്കിൽ അസാധാരണമായ പ്രണയ അഭ്യർത്ഥനകൾ, ഇതെല്ലാം ആരോഗ്യകരമല്ല, അത് മനസ്സിൻ്റെ തകരാറ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറാനും അതിനെ പക്വതയോടെ പിന്നെ മുന്നോട്ട് പോകാനും
പെൺകുട്ടികളും ആൺകുട്ടികളും തയ്യാറാവും. അപ്പോൾ ഇന്ന് ഈ വിഷയം നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ സംസാരിച്ചു. ധാരാളം കാര്യങ്ങൾ പറയാനുള്ളെങ്കിലും ഞാൻ പല സൂചനകൾ തന്നു. ഇത് മനസ്സിലാക്കി പെൺകുട്ടികളും ആൺകുട്ടികളും പ്രവർത്തിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മുടെ വിഷയം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.